ഹൈ ഡിയേഴ്സ്, എല്ലാ മക്കൾക്കും എജ്യുമേറ്റിൻ്റെ മറ്റൊരു പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എടുക്കുന്നത് 3ാം ക്ലാസ്സിലെ മലയാളത്തിലെ 1-ാമത്തെ യൂണിറ്റായ കനകച്ചിലങ്ക എന്നതിലെ ഒളിച്ചുകളി എന്ന പാഠഭാഗമാണ്. ഇതിൻ്റെ മുൻപുള്ള പാഠഭാഗങ്ങൾ, അതായത് കാക്കിരി പൂക്കിരി എന്ന കവിത, വാമൊഴിച്ചന്തം എന്ന നാടൻ പാട്ട്, പിന്നെ ആനെ മണ്ണാറക്കണ്ണനും എന്ന ഒരു കടങ്കഥ, നാടോടിക്കഥ, ഈ മൂന്നും കാണാത്ത കൂട്ടുകാർക്ക് വേണ്ടിയിട്ട് ഞാൻ അതിൻ്റെ എല്ലാം ലിങ്കുകൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. കണ്ടു നോക്കുക. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഇവിടെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണേ. നിങ്ങൾക്ക് ആവശ്യമുള്ള 3ാം ക്ലാസ്സിലെ മറ്റ് വീഡിയോകളെല്ലാം ST3 2024 എന്ന പ്ലേലിസ്റ്റ് നോക്കിയാൽ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ശരി, നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കടക്കാം. ഒളിച്ചുകളി. ഒളിപ്പിക്കാനും ഒളിപ്പിച്ചു വെച്ചത് കണ്ടെത്താനും എല്ലാവർക്കും ഇഷ്ടമാണ്. കവിതയിലും ചില ഒളിപ്പിച്ചു വയ്ക്കലുണ്ട്, അത് കണ്ടെത്താൻ വളരെ രസകരമാണ്. ആരെക്കുറിച്ചാണ് ഈ കവിത എന്ന് കണ്ടെത്തൂ. താഴെ നോക്കിക്കേ നമുക്ക് കുമാരനാശാൻ്റെ പുഷ്പവാടി എന്ന കവിതാ സമാഹാരത്തിൽ നിന്നുമുള്ള ഏതാനും ചില വരികൾ തന്നിട്ടുണ്ട്. നമുക്കത് വായിച്ചു നോക്കാം. ഇത് ആരെക്കുറിച്ചാണെന്ന് ഈ കവിത വായിച്ചു കഴിഞ്ഞ ശേഷം മക്കൾ പറയണേ. തളിർത്തുലഞ്ഞു നിന്നിടും തരുക്കൾ തൻ്റെ ശാഖയിൽ, കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും, കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി, വെളുത്ത കണ്ണിവച്ചെഴും വിചിത്രരൂപനാരിവൻ. എന്തെങ്കിലും മനസ്സിലായോ? മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? കാരണം നിങ്ങൾക്കറിയാത്ത ഒരുപാട് വാക്കുകളുണ്ട് ഇതിൽ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ സിമ്പിളായിട്ട് നോക്കാം. അതായത് ഈ ഓരോ വരികളിലും എന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. അപ്പോൾ മക്കൾക്ക് എളുപ്പത്തിൽ പറയാൻ കഴിയും ഇതാരെക്കുറിച്ചാണ് ഈ കവിത പറഞ്ഞിട്ടുള്ളത് എന്ന്. നോക്കിക്കേ. തളിർത്തുലഞ്ഞു നിന്നിടും. തളിർക്കുക എന്ന് പറഞ്ഞാൽ എന്താ? ആ മരങ്ങളിൽ പുതിയ ഇലകൾ വരുന്നതിനെയാണ് നമ്മൾ തളിർക്കുക എന്ന് പറയുന്നത്. തളിർത്ത് ഉലഞ്ഞു, ഉലയുക എന്ന് പറയുന്നത് കാറ്റിൽ മരത്തിൻ്റെ കൊമ്പുകൾ ഇങ്ങനെ അടികളിക്കില്ലേ, അതിനെയാണ് ഉലയുക എന്ന് പറയുക. അപ്പോൾ തളിർത്തുലഞ്ഞു നിന്നിടുമെന്ന് പറഞ്ഞാൽ എന്താ? പുതിയ പുതിയ ഇലകളെ കൊണ്ട് തളിരിട്ട് കാറ്റിൽ ആടി ആടി നിൽക്കുന്ന തരുക്കൾ തൻ്റെ ശാഖയിൽ. തരു എന്ന് പറഞ്ഞാൽ എന്താ? മരം. മരത്തിൻ്റെ ശാഖയിൽ, ശാഖ എന്ന് വെച്ചാൽ കൊമ്പ്, ചില്ല എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ തരുക്കൾ തൻ്റെ ശാഖയിൽ, മരത്തിൻ്റെ കൊമ്പിൽ, കൊളുത്തി നീണ്ട നൂലു രശ്മി പോലെ നാലു ഭാഗവും. ഈ മരക്കൊമ്പിൽ നാലു ഭാഗത്തേക്കുമായി കുറച്ച് നൂലുകൾ പോയിട്ടുണ്ട്. എങ്ങനെ എങ്ങനെയുള്ള നൂലുകളാണ്? രശ്മി പോലെ. രശ്മി എന്ന് വെച്ചാൽ എന്താണ്? വെളിച്ചം അല്ലേ? പ്രഭ, വെളിച്ചം പോലെ, സൂര്യനിൽ നിന്ന് വരുന്ന വെളിച്ചം പോലെ ഇങ്ങനെ നൂലുകൾ പോയിട്ടുണ്ട്. എങ്ങനെ? മരത്തിൻ്റെ നാല് ഭാഗത്തേക്കും പോയിട്ടുണ്ട്. കുളത്തിനുള്ളു കാണുമർക്ക ബിംബമൊത്തു കാറ്റിലി, കുളത്തിൻ്റെ ഉള്ളിൽ കാണുന്ന അർക്കൻ, അർക്കൻ എന്ന് വെച്ചാൽ സൂര്യൻ, സൂര്യൻ്റെ ബിംബം. ബിംബം എന്ന് വെച്ചാൽ എന്താണ്? രൂപം. സൂര്യൻ്റെ രൂപം പോലെ കാറ്റിലി, വെളുത്ത കണ്ണി വെച്ചൊഴുതും വിചിത്രരൂപൻ ആരീവൻ. ആ അങ്ങനെ നമ്മുടെ കുളത്തിനുള്ളിൽ കാണുന്ന സൂര്യൻ്റെ രൂപം പോലെ എന്താണ്? കാറ്റത്ത് വെളുത്ത നൂലുകൊണ്ട് വല വെച്ച് കെട്ടിയ വിചിത്ര രൂപമുള്ള ഇവൻ ആരാണ്? വിചിത്രം എന്ന് വെച്ചാൽ അത്ഭുതകരമായ അല്ലെങ്കിൽ ആശ്ചര്യകരമായ രൂപൻ. രൂപൻ എന്ന് വെച്ചാൽ രൂപമുള്ളവൻ ആരാണ് ഇവൻ? അപ്പോൾ എന്താണ് കവിതയിൽ ചുരുക്കി പറഞ്ഞത്, മനസ്സിലായോ? മരത്തിൻ്റെ കൊമ്പിലാണിരിക്കുന്നത്. മരത്തിൻ്റെ കൊമ്പിൽ എങ്ങനെയാണ്? ആ ഒരു വല കെട്ടി, വെളുത്ത വല കെട്ടി അതിലാണുള്ളത്. അതിൻ്റെ രൂപം കണ്ടാൽ എങ്ങനെ തോന്നുന്നത്? കുളത്തിനുള്ളിൽ നമ്മൾ കാണുന്ന സൂര്യരശ്മികളെ പോലെയുള്ള സൂര്യൻ്റെ രൂപം എങ്ങനെയാണോ അതുപോലെയാണ് ഈ രൂപം കണ്ടാൽ നമുക്ക് തോന്നുന്നത്. അപ്പോൾ ആരെക്കുറിച്ചാണ് ഈ കവിത പറഞ്ഞിട്ടുള്ളത്? എട്ടുകാലിയെക്കുറിച്ചാണ് അല്ലേ? മരത്തിൽ വല കെട്ടി താമസിക്കുന്നത് ആരാണ്? എട്ടുകാലിയാണ്. കവിതയുടെ ആശയം നമുക്ക് എങ്ങനെ ചുരുക്കി എഴുതാം? തളിരിട്ട് ആടി ആടി നിൽക്കുന്ന മരക്കൊമ്പേ, അതിൽ രശ്മി പോലെ നാല് ഭാഗത്തേക്കും നീണ്ട നൂല് കൊളുത്തിയിട്ടുണ്ട്. അത് കാണുമ്പോൾ കുളത്തിനുള്ളിൽ നിഴലിച്ച് കാണുന്ന സൂര്യബിംബം പോലെയുണ്ട്. കാറ്റത്താടുന്ന വെളുത്ത വല വിരിച്ചാണ് ഇരിപ്പ്. കൗതുകം തോന്നുന്ന ആകൃതിയുള്ള ഇവൻ ആരാണ്? നമ്മൾ പറഞ്ഞു ആരാണ്? എട്ടുകാലിയാണ്. കുമാരനാശാൻ എഴുതിയ ഈ കവിതയുടെ പേര് തോട്ടത്തിലെ എട്ടുകാലി എന്നാണ്. കവിത നിങ്ങൾ നല്ല താളത്തിൽ ചൊല്ലിയ ശേഷം താഴെ തന്നിട്ടുള്ള ഈ
പ്രവർത്തനം ചെയ്തു നോക്കൂ. താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം നിഘണ്ടു നോക്കി കണ്ടെത്തൂ. തളിർത്ത് എന്ന് വെച്ചാൽ പുതിയ ഇലകൾ വന്ന്. ഉലഞ്ഞ്, ഉലയുക എന്ന് വെച്ചാൽ കാറ്റിൽ മരച്ചില്ലകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടുക. തരുക്കൾ, വൃക്ഷങ്ങൾ, മരങ്ങൾ. ശാഖ, കൊമ്പ്. രശ്മി, പ്രകാശം. അർക്കൻ, സൂര്യൻ. ബിംബം, രൂപം. വിചിത്രം, അത്ഭുതകരമായ. രൂപൻ, രൂപമുള്ളവൻ. കവിതയ്ക്ക് എന്തു പേരിടും? കവിതയിൽ നിന്ന് കിട്ടിയ എന്തെല്ലാം സൂചനകളാണ് പേര് കണ്ടെത്താൻ സഹായിച്ചത്? ടീച്ചറോടും കൂട്ടുകാരോടും പറയൂ. ഞാൻ പറഞ്ഞു, കവിതയ്ക്ക് കുമാരനാശാൻ ഇട്ടിരിക്കുന്ന പേര് തോട്ടത്തിലെ എട്ടുകാലി എന്നാണ്. അതുപോലെ നിങ്ങൾക്ക് എന്തു പേരാണ് ഈ കവിതയ്ക്ക് കൊടുക്കാൻ തോന്നുന്നത്? ഞാൻ കവിതയ്ക്ക് കൊടുക്കുന്ന പേര് നോക്കിക്കേ, വലകെട്ടും വമ്പൻ. വലകെട്ടും വമ്പൻ എന്നാണ് ഞാൻ ഈ കവിതയ്ക്ക് കൊടുക്കുന്ന പേര്. അതെന്തുകൊണ്ടാണ്? നമുക്കറിയാം, വല കെട്ടുന്നത് ആരാണ്? എട്ടുകാലിയാണല്ലേ വല കെട്ടുന്നത്. അതുപോലെ നിങ്ങൾക്കിഷ്ടമുള്ള അനുയോജ്യമായ ഒരു പേര് ഈ കവിതയ്ക്ക് കൊടുക്കാൻ മറക്കല്ലേ. ഇന്നടുത്ത ഈ കവിത എല്ലാ മക്കൾക്കും മനസ്സിലായോ? എങ്ങനെയാണ് നമ്മൾ ആ കവിതയുടെ ഉത്തരത്തിലേക്ക് എത്തിയത് എന്നും മനസ്സിലായിട്ടുണ്ടല്ലോ. അതുപോലെ പുതിയ പുതിയ പദങ്ങളുടെ അർത്ഥങ്ങൾ മനസ്സിലായല്ലോ. വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൂടെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കല്ലേ. മൂന്നാം ക്ലാസ്സിലെ മറ്റു വിഷയങ്ങളുടെ എല്ലാ പാഠങ്ങളും നമ്മൾ വൈകാതെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ആ വീഡിയോ കിട്ടുന്നതിന് വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിൽ ഓൾ ബട്ടൺ പ്രസ് ചെയ്തിരിക്കാൻ മറക്കല്ലേ. അപ്പോൾ ശരി, നമുക്ക് അടുത്ത ക്ലാസ്സുമായി വീണ്ടും കാണാം. താങ്ക് യു.